ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അക്ഷയ് ഷാജി. മെഡിക്കൽ വിദ്യാഭ്യാസത്തിൽ പ്രാദേശിക അസമത്വം ഇല്ലാതാക്കാൻ സർക്കാരിന് സാധിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗുണനിലവാരത്തിൽ വിട്ടുവീഴ്ച വരുത്താതെ തന്നെ മെഡിക്കൽ വിദ്യാഭ്യാസം ഉദാരവൽക്കരിക്കാൻ സർക്കാരിന് സാധിച്ചെന്നും അദ്ദേഹം പറഞ്ഞു. തമിഴ്നാട്ടിലെ 11 മെഡിക്കൽ കോളേജുകളും ചെന്നൈയിലെ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ക്ലാസിക്കൽ തമിഴ് കേന്ദ്രവും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാടിന് സമർപ്പിച്ചു. വീഡിയോ കോൺഫറൻസിലൂടെയാണ് പ്രധാനമന്ത്രി ഉദ്ഘാടനം നിർവഹിച്ചത്. 4,000 കോടി രൂപ ചെലവിലാണ് പുതിയ മെഡിക്കൽ കോളേജുകൾ നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൽ 2,145 കോടി രൂപ കേന്ദ്ര സർക്കാരും ബാക്കി തുക തമിഴ്നാട് സർക്കാരുമാണ് നൽകിയിരിക്കുന്നത്. വിരുദ്നഗർ, നാമക്കൽ, ദ നീൽഗിരീസ്, തിരുപ്പൂർ, തിരുവള്ളൂർ, നാഗപട്ടണം, ദിണ്ടിഗൽ, കല്ലക്കുറിച്ചി, അരിയലൂർ, രാമനാഥപുരം, കൃഷ്ണഗിരി എന്നീ ജില്ലകളിലാണ് പുതിയ മെഡിക്കൽ കോളേജുകൾ നിർമ്മിച്ചിരിക്കുന്നത്. രാജ്യത്തുടനീളം മെഡിക്കൽ വിദ്യാഭ്യാസവും ആരോഗ്യ അടിസ്ഥാന സൌകര്യങ്ങളും വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തിന്റെ ആദ്യപടിയാണ് ഈ മെഡിക്കൽ കോളേജുകളുടെ നിർമ്മാണം. ഇന്ത്യയുടെ പാരമ്പര്യവും സമൃദ്ധിയും സംരക്ഷിക്കുന്നതിനൊപ്പം ക്ലാസിക്കൽ ഭാഷകളുടെ സംരക്ഷണത്തിനാണ് സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ക്ലാസിക്കൽ തമിഴ് കേന്ദ്രത്തിന്റെ സമർപ്പണത്തിലൂടെ തുടക്കമാകുന്നത്. രാജ്യത്തിന്റെ വടക്ക് പടിഞ്ഞാറ് അതിർത്തി പ്രദേശങ്ങളിൽ നിന്നും ശുഭസൂചകമായ വാർത്തകളാണെത്തുന്നതെന്ന് കരസേനാ മേധാവി ജനറൽ മനോജ് മുകുന്ദ് നരവനെ. വടക്കൻ അതിർത്തി പ്രദേശങ്ങൾ ഇന്ത്യൻ കരസേനയുടെ ശക്തമായ നിരീക്ഷണത്തിലാണെന്നും ചൈനീസ് പീപ്പിൾസ് ലിബറേഷൻ ആർമിയുമായി ക്രിയാത്മക സഹകരണത്തിനുള്ള പരിശ്രമങ്ങൾ തുടരുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. പടിഞ്ഞാറൻ അതിർത്തി പ്രദേശങ്ങളിലെ വിക്ഷേപണ കേന്ദ്രങ്ങൾക്ക് സമീപം ഭീകരവാദികളുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ടെന്നും ജനറൽ മനോജ് മുകുന്ദ് നരവനെ അറിയിച്ചു. പ്രധാനമന്ത്രിയുടെ പഞ്ചാബ് സന്ദർശനത്തിനിടെയുണ്ടായ സുരക്ഷാ വീഴ്ച അന്വേഷിക്കുന്നതിനുള്ള സമിതിയുടെ അധ്യക്ഷയായി സുപ്രീംകോടതി മുൻ ജഡ്ജി ഇന്ദു മൽഹോത്രയെ നിയോഗിച്ചു. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ സുപ്രീംകോടതി ബെഞ്ചിന്റേതാണ് ഉത്തരവ്. ദേശീയ യുവജന ദിനത്തോടനുബന്ധിച്ച് തൃശൂർ ജനറൽ ആശുപത്രിയിൽ നെഹ്റു യുവകേന്ദ്ര രക്തദാനം നടത്തി. പരിപാടിയുടെ ഉദ്ഘാടനം തൃശൂർ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ രാജശ്രീ ഗോപൻ നിർവഹിച്ചു. ISRO പുതിയ ചെയർമാനായി മലയാളിയായ ഡോക്ടർ എസ് സോമനാഥിനെ നിയമിച്ചു. നിലവിൽ തിരുവനന്തപുരത്തെ വിക്രം സാരാഭായ് സ്പേസ് സെന്ററിന്റെ ഡയറക്ടറായ സോമനാഥ് ISRO കീഴിലുള്ള നിരവധി സുപ്രധാന ഗവേഷണ സംരംഭങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുണ്ട്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ നിമിഷമാണിതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിന് ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു. വിവിധ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും വ്യക്തികളിൽ നിന്നും മത്സ്യത്തൊഴിലാളികൾ എടുത്ത കടങ്ങളുടെ തിരിച്ചുപിടിക്കൽ നടപടികൾക്ക് പ്രഖ്യാപിച്ച മൊറട്ടോറിയം കാലാവധി നീട്ടാൻ സംസ്ഥാന മന്ത്രിസഭാ തീരുമാനം. 2022 ജനുവരി 1 മുതൽ ജൂൺ 30 വരെ 6 മാസത്തേക്കാണ് കാലാവധി ദീർഘിപ്പിച്ചത്. മത്സ്യബന്ധനോപകരണങ്ങൾ വാങ്ങൽ, ഭവന നിർമ്മാണം, കുട്ടികളുടെ വിദ്യാഭ്യാസം, ചികിത്സ, പെൺമക്കളുടെ വിവാഹം എന്നീ ആവശ്യങ്ങൾക്ക് 2008 ഡിസംബർ 31 വരെ മത്സ്യത്തൊഴിലാളികളെടുത്ത വായ്പകളിലുള്ള മൊറട്ടോറിയമാണ് ദീർഘിപ്പിച്ചത്. തുടങ്ങിവച്ചതോ തുടർന്നുവരുന്നതോ ആയ ജപ്തി നടപടികൾ ഉൾപ്പെടെയുള്ളവയിൽ ആനുകൂല്യം ലഭിക്കും. കാഞ്ഞിരപ്പള്ളി കുന്നുംഭാഗം ഗവൺമെന്റ് ഹൈസ്കൂൾ സ്പോർട്സ് സ്കൂളായി ഉയർത്തുന്നതിനും സംസ്ഥാന മന്ത്രിസഭ അനുമതി നൽകി. ഉടമസ്ഥാവകാശം പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ നിലനിർത്തിക്കൊണ്ടായിരിക്കും നടപടി. കായിക വകുപ്പിന്റെ നേതൃത്വത്തിൽ കിഫ്ബി ധനസഹായത്തോടെയായിരിക്കും അടിസ്ഥാന സൌകര്യ വികസനം നടപ്പാക്കുന്നത്. സംസ്ഥാനത്തെ 112 തീരദേശ റോഡുകൾ ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയാൻ നാളെ നാടിന് സമർപ്പിക്കും. തീരദേശത്തെ അടിസ്ഥാന സൌകര്യ വികസനം ലക്ഷ്യമിട്ട് 62.7 കിലോമീറ്റർ ദൈർഘ്യത്തിൽ 44 കോടി രൂപ ചെലവഴിച്ചാണ് റോഡ് നിർമ്മിച്ചിട്ടുള്ളത്. സിൽവർ ലൈൻ പദ്ധതിക്കായി കെറെയിൽ എന്ന് അടയാളപ്പെടുത്തിയ കല്ലുകൾ സ്ഥാപിക്കുന്നത് അനുവദിക്കാനാവില്ലെന്ന് ഹൈക്കോടതി. സർവേ നിയമപ്രകാരമുള്ള കല്ലുകൾ സ്ഥാപിക്കുന്നതിന് തടസ്സമില്ലെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഇടക്കാല ഉത്തരവിലൂടെ വ്യക്തമാക്കി. കല്ലുകൾ സ്ഥാപിക്കുന്നതിന് എതിരായ ഹർജികൾ പരിഗണിക്കുകയായിരുന്നു ഹൈക്കോടതി. പദ്ധതി സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ നിലപാടറിയിക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു. ഹർജി ഹൈക്കോടതി ഈ മാസം 20 വീണ്ടും പരിഗണിക്കും. SFI പ്രവർത്തകൻ ധീരജിനെ കൊലപ്പെടുത്തിയ കേസിലെ മുഖ്യപ്രതികളായ നിഖിൽ പൈലി, ജെറിൻ ജോജോ എന്നിവരെ കട്ടപ്പന ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഈ മാസം 25 വരെ റിമാൻഡ് ചെയ്തു. ഇവരെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടാൻ പോലീസ് നാളെ അപേക്ഷ നൽകും. കേസിലെ മുഖ്യപ്രതി നിഖിൽ പൈലിയുടെ തെളിവെടുപ്പ് ഇന്ന് രാവിലെ പൂർത്തിയായിരുന്നു. കേരളത്തിൽ 12,742 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 2,552 പേർ രോഗമുക്തി നേടി. വിശദാംശങ്ങളിലേക്ക്. തിരുവനന്തപുരം 3,498, എറണാകുളം 2,214, കോഴിക്കോട് 1,164, തൃശൂർ 989, കോട്ടയം 941, പത്തനംതിട്ട 601,
കൊല്ലം 559, കണ്ണൂർ 540, പാലക്കാട് 495, ആലപ്പുഴ 463, മലപ്പുറം 449, ഇടുക്കി 367, കാസർഗോഡ് 262, വയനാട് 200 എന്നിങ്ങനെയാണ് ജില്ലകളിൽ ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ ദിവസമുണ്ടായ 23 മരണം കോവിഡ് മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചു. ഇതുകൂടാതെ സുപ്രീംകോടതി വിധിപ്രകാരം അപ്പീൽ നൽകിയ 176 മരണങ്ങളും റിപ്പോർട്ട് ചെയ്തതോടെ ആകെ മരണം 50,254. അതേസമയം സംസ്ഥാനത്ത് 99% പേർക്ക് ഒരു ഡോസ് വാക്സിനും 82% പേർക്ക് രണ്ടു ഡോസ് വാക്സിനും നൽകി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. സംസ്ഥാനത്ത് 76 പേർക്ക് കൂടി ഒമിക്രോൺ സ്ഥിരീകരിച്ചു. ഇതോടെ സംസ്ഥാനത്ത് ഒമിക്രോൺ സ്ഥിരീകരിച്ചവരുടെ എണ്ണം 421. പത്തനംതിട്ടയിലെ സ്വകാര്യ നഴ്സിംഗ് കോളേജിൽ ഒമിക്രോൺ ക്ലസ്റ്റർ രൂപപ്പെട്ടതായും ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു. നാടിന്റെ വികസനത്തിനാവശ്യമായ കാര്യങ്ങൾ ജനങ്ങൾ ആഗ്രഹിക്കുന്നുവെന്നും അടിസ്ഥാന സൌകര്യ വികസനം നാടിന്റെ മുഖച്ഛായ മാറ്റുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. നാടിന്റെ മുന്നോട്ടുകുതിപ്പിന് നേതൃത്വം കൊടുക്കാൻ ബാധ്യതയുള്ളതാണ് സർക്കാർ. ഏതെങ്കിലും നിക്ഷിപ്ത താൽപര്യക്കാർ എതിർക്കാൻ പുറപ്പെട്ടാൽ അതിന് വഴങ്ങിക്കൊടുക്കണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നില്ലെന്നും അതിനാൽ സർക്കാർ ആ വഴിക്ക് മുന്നോട്ടു പോകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നീന്തൽ പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കുന്ന കാര്യം പരിഗണിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. പ്ലസ് ടു വരെയുള്ള ക്ലാസുകളിൽ നീന്തൽ പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കണമെന്ന് ആവശ്യപ്പെട്ട് കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി നൽകിയ നിവേദനത്തോട് പ്രതികരിക്കുകയായിരുന്നു മന്ത്രി. തിരുവനന്തപുരം കരമനയിൽ പ്രവർത്തിക്കുന്ന സംയോജിത കൃഷി സമ്പ്രദായ ഗവേഷണ കേന്ദ്രത്തിലെ സസ്യ ആരോഗ്യ ക്ലിനിക്ക് പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. വിളകളിലെ കീടരോഗബാധകൾ, മൂലകക്കുറവ് എന്നിവയ്ക്ക് ശാസ്ത്രീയ പരിഹാരങ്ങൾ കർഷകർക്ക് ലഭ്യമാക്കുകയാണ് ക്ലിനിക്കിന്റെ ലക്ഷ്യം. സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ പ്രദേശങ്ങളിലെ മാവേലി സ്റ്റോറുകൾ പ്രവർത്തിക്കുന്ന കെട്ടിടങ്ങളുടെ വാടക അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നൽകുമെന്ന് മന്ത്രി എം വി ഗോവിന്ദൻ. മാവേലി സ്റ്റോറുകളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തൽ, പുതുതായി ആരംഭിക്കുന്ന മാവേലി സ്റ്റോറുകൾക്ക് കെട്ടിടം കണ്ടെത്തുന്ന നടപടി തുടങ്ങിയവ നിരീക്ഷിക്കാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അധികാരമുണ്ടായിരിക്കുമെന്ന് മന്ത്രി വ്യക്തമാക്കി. പത്തനംതിട്ട കെഎസ്ആർടിസി ഡിപ്പോയിൽ നിന്ന് പുതിയ ടൂറിസം സർവീസ് ഫെബ്രുവരി 12 ആരംഭിക്കും. പത്തനംതിട്ട ചുട്ടിപ്പാറ ലുലുമാൾ കോവളം സർവീസിന് ബുക്കിംഗ് ആരംഭിച്ചു. വിശദാംശങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്നും ആകാശവാണി പ്രതിനിധി ശ്രീജി ശ്രീധർ. കെഎസ്ആർടിസിയുടെ നൂതന ബഡ്ജറ്റ് ടൂറിസം പദ്ധതിയുടെ ഭാഗമായി പത്തനംതിട്ട ഡിപ്പോയിൽ നിന്ന് പുതിയ ടൂറിസം സർവീസ് ഫെബ്രുവരി 12 ആരംഭിക്കും. ആദ്യഘട്ടമെന്ന നിലയിൽ പത്തനംതിട്ട കോവളം ബീച്ച് സർവീസാണ് ഇതിന്റെ ഭാഗമായി ആരംഭിക്കുന്നത്. രാവിലെ 6 പത്തനംതിട്ടയിൽ നിന്നും ആരംഭിച്ച ചുട്ടിപ്പാറ, ലുലുമാൾ, കോവളം, ക്രാഫ്റ്റ് വില്ലേജ്, കോവളം ബീച്ച് എന്നീ സ്ഥലങ്ങൾ സന്ദർശിച്ച് രാത്രി 9:30 തിരികെ പത്തനംതിട്ടയിൽ അവസാനിക്കുന്ന രീതിയിലാണ് സർവീസ് നടത്തുക. തിരുവനന്തപുരം ലുലുമാളിൽ 9 ബസ് ഉച്ചകഴിഞ്ഞ് കോവളം ക്രാഫ്റ്റ് വില്ലേജിലേക്കും അവിടെ നിന്ന് കോവളം ബീച്ചിലേക്കും പോകും. ഇതിന്റെ ഭാഗമായി ബുക്കിംഗ് ആരംഭിച്ചിട്ടുണ്ട്. 550 ആളൊന്നിന് ടിക്കറ്റ് നിരക്ക്. 51 സീറ്റുള്ള സൂപ്പർഫാസ്റ്റ് ബസ്സാണ് ഇതിനായി സജ്ജമാക്കുക. ഗവി, വണ്ടിപ്പെരിയാർ, പരുന്തുംപാറ, കുട്ടിക്കാനം, പാഞ്ചാലിമേട് സർവീസും ഗവി, വണ്ടിപ്പെരിയാർ, സത്രം, വാഗമൺ സർവീസും ആരംഭിക്കുമെന്ന് ജില്ലാ ട്രാൻസ്പോർട്ട് ഓഫീസർ അറിയിച്ചിട്ടുണ്ട്. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഒഡീഷ മത്സരം ആദ്യപകുതി പിന്നിടുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് എതിരില്ലാത്ത 2 മുന്നിലാണ്. ഇന്ത്യയ്ക്കെതിരായ പരമ്പരയിലെ 3 അവസാനത്തേതുമായ ക്രിക്കറ്റ് ടെസ്റ്റിൽ 1 ഇന്നിംഗ്സിൽ ദക്ഷിണാഫ്രിക്ക 210 എടുത്ത് പുറത്തായി. 2 ഇന്നിംഗ്സ് ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 2 നഷ്ടത്തിൽ 44 എന്ന നിലയിലാണ്. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന്റെ ട്വിറ്റർ അക്കൌണ്ട് ഹാക്ക് ചെയ്യപ്പെട്ടതായി സർക്കാർ വൃത്തങ്ങൾ സ്ഥിരീകരിച്ചു. എന്നാൽ അല്പസമയത്തിനുള്ളിൽ തന്നെ അക്കൌണ്ടിന്റെ നിയന്ത്രണം തിരിച്ചുപിടിക്കാൻ സാധിച്ചു. കഴിഞ്ഞ മാസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്വകാര്യ ട്വിറ്റർ അക്കൌണ്ടിന് നേർക്കും ഹാക്കർ ആക്രമണം ഉണ്ടായിരുന്നു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് AR News_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.